ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഫോം ഷീറ്റ് വെച്ചിട്ട് റോസാപ്പൂ ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു യെല്ലോ കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പെൻസിൽ വെച്ചിട്ട് നമുക്കൊരു ഇതളുടെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ഇതളുടെ ഷേപ്പിൽ ഞാൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ച് ഇതളും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഫോം ഷീറ്റിൽ നിന്ന് ദേ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ദേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പൂ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഇതിലും വലിയ ഇതിലും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അയൺബോക്സ് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കുക. അതിനുശേഷം നമുക്ക് ഇതിലൊക്കെ ഇതുമ്പോൾ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതളിങ്ങനെ വളഞ്ഞ് വരുമ്പോൾ തന്നെ ചൂടോടുകൂടി തന്നെ അതിൻ്റെ തലഭാഗം ഇതുപോലെ മറിച്ചെടുക്കുകയാണെങ്കിൽ റെഡിക്കായി ഇതളിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി ഇതേ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി എടുത്തിട്ടുണ്ട്. അതൊന്ന് നടുമടക്കുക. എന്നിട്ട് ഇതേ ഇതിന് കാണുന്ന പോലെ ഒന്ന് കോർത്തെടുക്കുക. അല്ലെങ്കിൽ കമ്പി അതിനകത്ത് വെച്ച് ഒട്ടിച്ചാലും മതി. ഞാനിപ്പോൾ ഇതേ ഒരു ഇതളിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഈ കമ്പി കൊളത്തിയെടുത്തിട്ടൊന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കമ്പിയുടെ മുറുകിയിരിക്കും. ഇനി ഇത് വെറുതെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് കഴിയുമ്പോൾ അതിന് അറ്റത്തിരി പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതളുകൾ ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ചെറിയ ഇതളുകൾ ഒട്ടിച്ചു കൊടുക്കാം, അതിനുശേഷം വലിയ ഇതൾ ഒട്ടിച്ചു കൊടുക്കാം. അവിടെ എല്ലാ ഇതിലും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു റോസാപ്പൂവിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയിട്ട് കാണാൻ. ഇനി നമുക്ക് ഇല കട്ട് ചെയ്യണം. അതിന് നമ്മൾ പ്ലാസ്റ്റിക് കവറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ചായപ്പൊടിയുടെ കവറ് പച്ച കളറുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എഴുത്തൊന്നും പെടാത്തൊരു ഭാഗം കട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നടുമടക്കുക. എന്നിട്ട് റോസാപ്പൂവിൻ്റെയൊക്കെ ഇലയുടെ ഷേപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഏകദേശം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതേ റോസാപ്പൂവിൻ്റെ ഇലയുടെ ഏകദേശം ഒരു രൂപത്തിലൊരു ഇല ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കി രണ്ട് ഇലയും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി പൂവിനൊരു ഞെട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കവറിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതാ പൂമൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ പൂവുണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പി വെച്ചിരിക്കുന്നത് ഒരു കമ്പി നടുമടക്കിയിട്ടാണ്. ഇനി ഈ കമ്പി പകുതിക്ക് വെച്ചിട്ട് മുകളിലേക്ക് ഒന്നും കൂടി മടക്കുക. എന്നിട്ട് ആ കമ്പിയുമ്പോൾ നമുക്ക് ഈ ഇലകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് മൂന്ന് ചെറിയ കമ്പികൾ വേറെ കട്ട് ചെയ്തെടുത്തിട്ട് അതുമ്പോൾ നമുക്ക് ഇല ഒട്ടിച്ചിട്ട് ഈ കമ്പികൾ കൂട്ടി ഒന്നിച്ച് പിരിച്ചാലും മതി. ഞാൻ കമ്പി അധികം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പൂമ വെച്ചിരിക്കുന്ന കമ്പി തന്നെ നടുമടക്കിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ കമ്പി ഒന്ന് ഒന്നിച്ച് വെച്ചിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ നമ്മളിത് നല്ല മനോഹരമായ ഒരു റോസാപ്പൂ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുടെ പൂവ് കാണാൻ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ.